നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഇതാ കേരളത്തിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി ആദിവാസി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദിവാസി പെൺകുട്ടിയെ ആൻവേഷം കെട്ടിച്ചാണ് പ്രതികൾ ലോഡ്ജിനുള്ളിലേക്ക് കയറ്റിയുകയും പീഡനം നടത്തുകയും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ലോഡ്ജിൽ താമസമാക്കിയിരുന്ന ഇവരെ മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയാണ് സാഹസികമായി പോലീസ് പിടികൂടിയത് അടുത്ത ദിവസം പെൺകുട്ടിയെ മാർത്താണ്ഡത്തെത്തിച്ച് മറ്റൊരു സംഘത്തിന് വിൽക്കാനായിരുന്നു ഇവരുടെ പദ്ധതിയെന്നും പോലീസ് പറയുന്നു വീണ്ടും വീണ്ടും കേരളത്തിൽ നടുക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ് പാലോട് പെരിങ്ങമ്മല ഒഴുകുപാറ മുനീറ മുനിസിപ്പൽ മുഹ്സിൻ ആണ് പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് തുടർന്ന് ലോഡ്ജിൽ വെച്ച് പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കളായ തമിഴ്നാട് മാർത്താണ്ഡം പൊങ്ങിൻകല പുത്തൻ വീട്ടിൽ ആസിൻ കൾക്കുളം തിരുവട്ടാർ മാർത്താണ്ഡം കണ്ണൻകരവിളയിൽ വീട്ടിൽ വിജയകുമാർ എന്നിവരും പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇവരെ മൂന്നുപേരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ കാണാനില്ലെന്ന് പരാതിയുമായി അമ്മ കഴിഞ്ഞ പതിനേഴിന് പാലോട് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മുക്സിനുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്ന് വ്യക്തമായത് ഇതോടെ മുസ്സിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആസിനെയും വിജയകുമാറിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പോലീസിന്റെ പരിശോധനയിൽ ഇവരുടെ ഫോണുകളെല്ലാം നന്ദിയോട് മേഖലയിൽ വെച്ച് സ്വിച്ച് ഓഫ് ഓഫാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് പെൺകുട്ടി ഇടിഞ്ഞാറിൽ നിന്നും മുസ്ലിം മലയോര ഹൈവേയുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹിറ്റാച്ചിയുടെ ഡ്രൈവർമാരായ വിജയകുമാർ ആസൻ എന്നിവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന താനിമൂട്ടിലെ ലോഡ്ജുമുറിയിൽ എത്തിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് ആൺവേഷം ധരിപ്പിച്ചാണ് പെൺകുട്ടിയെ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് ലോഡ്ജിനുള്ളിൽ എത്തിച്ചത് ലോഡ്ജിലെത്തിയ പോലീസ് സംഘം മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തു കയറുകയായിരുന്നുവെന്നും പറയുന്നു ഈ സമയം മുറിയിൽ പെൺകുട്ടിയും പ്രതികളും ഉണ്ടായിരുന്നു അടുത്ത ദിവസം പെൺകുട്ടിയെ മാർത്താണ്ഡത്തെ ഒരു സംഘത്തിന് വിൽക്കാനായിരുന്നു പദ്ധതിയെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഒന്നാം പ്രതി മുഹ്സിൻ പ്രായപൂർത്തിയാകുന്നതിന് മുൻപും ബാംഗ്ലൂരുവിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മൊഴിയും നൽകിയിട്ടുണ്ട് ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും കേസെടുത്തതായി പോലീസ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്